ഇത് ഇടുക്കിക്കാരി മിടുമിടുക്കി ജിലുമോൾ മേരി തോമസ്. ജന്മനാ ഇരു കൈകളും ഇല്ലെങ്കിലും സ്വന്തമായി വാഹനം ഓടിക്കണമെന്ന 5 വർഷത്തെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ സന്തോഷത്തിലാണ് ജിലുമോൾ. ഇന്ത്യയിൽ തന്നെ ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യത്തെ ആൾ. നവകേരള യാത്രയ്ക്കിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലൈസൻസ് കൈമാറിയതോടെയാണ് ജിലു എന്ന സൂപ്പർ സ്റ്റാറിനെ നമ്മളൊക്കെ അറിയുന്നത്. പിന്നെ ജിലുവിന്റെ കാറിൽ കയറാൻ താരങ്ങളുടെ തിരക്ക്. മന്ത്രിമാരായ ചിഞ്ചുറാണിയും AK ശശീന്ദ്രനുമൊക്കെ ജിലുവിനൊപ്പം കാറിൽ ഒരു റൗണ്ട് കറങ്ങി വന്നു. ജിലുമോളുടെ കാറും ഡ്രൈവിംഗും ഒക്കെ കണ്ട മന്ത്രി P രാജീവിന് മൊത്തത്തിൽ അത്ഭുതം. ഇതാണ് നമ്മൾ വോയിസ് കൺട്രോൾ ആപ്പിന്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇതിൽ സെറ്റിംഗ്സിൽ പോയി നമ്മൾ ആദ്യം ഇത് കണക്ട് ചെയ്യുന്നു. ഓക്കെ, കണക്ട് ആയി. അതിന് ശേഷം നമ്മളുടെ കമാൻഡ് എന്താണോ, അപ്പം നമുക്ക് റൈറ്റ് ടേൺ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ തൊട്ടിട്ട് റൈറ്റ് എന്ന് പറഞ്ഞാൽ മതി. റൈറ്റ്. ലൈസൻസ് നേടാൻ 5 വർഷം മുൻപ് മോട്ടോർ വാഹന വകുപ്പിനെ സമീപിച്ചെങ്കിലും സാങ്കേതികവും നിയമപരവുമായ തടസ്സങ്ങളെ തുടർന്ന് നടക്കാതെ പോയി. എന്നാൽ ജിലുമോൾ തോറ്റു പിന്മാറിയില്ല. അതിനുശേഷം ഞാൻ ബഹുമാനപ്പെട്ട ഭിന്നശേഷി കമ്മീഷണർ SH പഞ്ചാബാഗേശൻ സാറിന് എൻ്റെ ഈ ആപ്ലിക്കേഷൻ ഞാൻ കൊടുത്തു. അങ്ങനെ ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായിട്ട് ചോദിച്ച് എറണാകുളം RTOയ്ക്ക് നിർദ്ദേശമിട്ടു. അങ്ങനെ ഇപ്പോൾ എൻ്റെ കാറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയത് MVI AR രാജീവ് സാറാണ്. അദ്ദേഹം പറഞ്ഞ നിർദ്ദേശം അനുസരിച്ചുള്ള ഓൾട്രേഷൻസ് നമ്മൾ വരുത്തി. തുടർന്ന് ഈ വാഹനത്തിൽ തന്നെ പരിശീലനം നേടിയ ജിലുമോൾ നവംബർ 30 ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും ചെയ്തു. ഇതൊരു തുടക്കം മാത്രമാണ്. ജിലുവിനെ പോലെ ദൃഢനിശ്ചയത്തിന്റെ വഴിയിൽ പോരാടി നീങ്ങുന്നവർക്ക് എത്ര ദൂരം വേണമെങ്കിലും മുന്നോട്ട് പോകാനുള്ള ലൈസൻസ്.